ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ ഇവിടെയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രധാനപ്പെട്ട താൽക്കാലിക ഒഴിവുകളെ കുറിച്ചാണ്, കേരള സർക്കാരിന് തന്നെ താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട്, അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായും ഇതിലേക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയായിരിക്കും ഇതിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിലേക്ക് ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൽ കൺഫേം ചെയ്ത ശേഷം നിങ്ങൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതുപോലെ ചെയ്യാം. ഇപ്പൊ വിവിധ ജില്ലകളിലായിട്ടാണ് റിക്രൂട്ട്മെന്റ് ഉള്ളത്. ഇപ്പൊ ഇപ്പോൾ നിലവിലുള്ള താൽക്കാലിക ഒഴിവുകളൊക്കെ അറിയാൻ താഴെ ലിങ്കും കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഏതായാലും ഇപ്പോൾ നിലവിലുള്ള ഇപ്പോൾ ഇന്ന് വന്ന പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിൽ ഏതെല്ലാം സ്ഥാപനങ്ങളിലേക്കാണ് ഇപ്പോൾ താൽക്കാലിക നിയമനം നടത്തുന്ന നോക്കാം. ഇപ്പൊ ഡിസബിലിറ്റി മാനേജ്മെന്റ് സെന്ററുകളിലേക്ക് കരാർ നിയമനം വന്നിട്ടുണ്ട്. എനേബിളിംഗ് കോഴിക്കോട് എന്ന പദ്ധതിയുടെ ഭാഗമായി ചോളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കിയ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസബിലിറ്റി മാനേജ്മെന്റ് സെന്ററുകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് RCA രജിസ്ട്രേഷൻ നേടിയ ഉദ്യോഗാർത്ഥിയിൽ നിന്നും അപേക്ഷിച്ചു. തസ്തികയും യോഗ്യതയും നോക്കുകയാണെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, എംഫിൽ ക്ലിനിക്കൽ സൈക്കോളജി, റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ്, എംഫിൽ റീഹാബിലിറ്റേഷൻ സൈക്കോളജി, PGDRF, അതുപോലെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്, അത് വേണ്ടത് BSLP ആണ്. പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അത് DED അല്ലെങ്കിൽ SC, DED, SC, ASD അല്ലെങ്കിൽ ID ഉണ്ടായിരിക്കാം. പിന്നെ അപേക്ഷകൾ ചോളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ June 10 3 മണിക്കകം ലഭിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0495-226-0272 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത നിയമനം സൈക്കോളജിസ്റ്റ് തന്നെയാണ്. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള തലശ്ശേരി ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം ഫോർ ഗേൾസ് എന്ന സ്ഥാപനത്തിലേക്ക് സൈക്കോളജിസ്റ്റിനെ നിയമിക്കുന്നുണ്ട്. അതിനുവേണ്ടത് MSc സൈക്കോളജി ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ June 30 ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി തലശ്ശേരി എരഞ്ഞോളിപ്പാലത്തിനടുത്തുള്ള ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കണം. ഫോൺ നമ്പർ 0490-232-1605 നമ്പറിൽ ബന്ധപ്പെടാം. പിന്നെ പ്രൊജക്ട് സ്റ്റാഫിനെ നിയമിക്കുന്നുണ്ട്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി CDTലാണ് താൽക്കാലികമായി പ്രൊജക്ട് അടിസ്ഥാനത്തിൽ പ്രൊജക്ട് സ്റ്റാഫിനെ നിയമിക്കുന്നത്. PHP ഡെവലപ്പർ, നേറ്റീവ് റിയാക്ട് ഡെവലപ്പർ, അതുപോലെ തന്നെ UI US ഡെവലപ്പർ, പിന്നെ ടെസ്റ്റ് എഞ്ചിനീയർ, പിന്നെ ടെക്നിക്കൽ റൈറ്റർ, സെർവർ അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്കാണ് ഒഴിവുള്ളത്. അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് www.career.cdt.org എന്ന് പറഞ്ഞ വെബ്സൈറ്റോ താഴെ ഇതിന്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലുള്ള എല്ലാ ജോബ് അപ്ഡേറ്റ്സുകളും ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതൊന്ന് നമ്മൾ വഴി ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ലൈഫ് മിഷനിലെ ജില്ലാ കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ജില്ലാ കോർഡിനേറ്റർ ഒഴിവിലേക്ക്, അന്യത്ര സേവന വ്യവസ്ഥയിൽ സംസ്ഥാന ഓഫീസിൽ പ്രോഗ്രാം മാനേജർ തസ്തികയിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷിക്കാം. അപേക്ഷകൾ June 14 വൈകിട്ട് 3 തപാലായോ ഇമെയിൽ മുഖേനയോ ലൈഫ് മിഷൻ സംസ്ഥാന ഓഫീസിൽ ലഭിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 0471-233-5524 എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. പിന്നെ പ്രൊജക്ട് കോർഡിനേറ്റർ നിയമനം വന്നിട്ടുണ്ട്. കാസർകോട് മത്സ്യ കർഷക വികസന ഏജൻസിയിൽ ദിവസ വേതന അടിസ്ഥാനത്തിൽ ഒരു പ്രൊജക്ട് കോർഡിനേറ്ററെ നിയമിക്കുന്നുണ്ട്. തിങ്കളാഴ്ച June 14 രാവിലെ 11 ഓൺലൈനായിട്ടാണ് കൂടിക്കാഴ്ച. അത് MSc സുവോളജി, അതുപോലെ BFSD ബിരുദം, ഫിഷറി സയൻസ് വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം എന്നിവയാണ് യോഗ്യത. ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും June 12 മുമ്പായി FFDA@KSGD@gmail.com എന്ന് പറയുന്ന മെയിലിലേക്കാണ് അയക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് 0467-220-2537 നമ്പറിലും നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നീട് യൂത്ത് കോർഡിനേറ്റർ നിയമനമാണ്. ഉദുമ ഗ്രാമപഞ്ചായത്തിൽ യൂത്ത് കോർഡിനേറ്ററുടെ ഒഴിവുണ്ട്. കൂടിക്കാഴ്ച June 10 രാവിലെ 11 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. 10 കുറയാത്ത യോഗ്യതയുള്ള 40 താഴെയുള്ളവർക്ക് പങ്കെടുക്കാം. പിന്നീട് അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. തലശ്ശേരി ഗവൺമെന്റ് ബ്രിട്ടൺ കോളേജ് ഓഫ് ടീച്ചിംഗ് എഡ്യൂക്കേഷനിൽ ഫിസിക്കൽ സയൻസ്, മലയാളം, സോഷ്യൽ സയൻസ്, ഗണിത വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നുണ്ട്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ മുഖാന്തരം രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ബന്ധപ്പെട്ട വിഷയത്തിൽ 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദം, അതുപോലെ SC ഓർ ST, OBC, നോൺ ക്രിമിനൽ, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് 50% മാർക്ക് മതി. MEDഉം നെറ്റ് അതുപോലെ PhDയും ഉണ്ടായിരിക്കണം. നെറ്റ് ഓർ PhD ഉള്ളവരുടെ അഭാവത്തിൽ ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പ്രവൃത്തി പരിചയം സർട്ടിഫിക്കറ്റും അവരുടെ സ്കാൻ ചെയ്ത പകർപ്പും
ഇതിൽ പറഞ്ഞിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് അയക്കുക വേണ്ടത്. ജൂൺ 13-നുള്ളിലാണ് അയക്കേണ്ടത്. ബയോഡേറ്റയിൽ ഫോൺ നമ്പർ ചേർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അഭിമുഖത്തിൻ്റെ തീയതിയും സമയം പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇത്രയും ജോബുകളാണ് ഇപ്പോൾ നിലവിലുള്ള താൽക്കാലിക ഒഴിവുകളായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പും ഇന്നലെയും മിഞ്ഞെന്നൊക്കെ വന്ന് താൽക്കാലിക ഒഴിവുകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും തീർച്ചയായും താഴെ ഇതിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ നിലവിലുള്ള താൽക്കാലികളുടെ വിവരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. തീർച്ചയായും ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. അവർക്ക് ഉപകാരപ്പെടുന്നതിനായിരിക്കും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. നമുക്ക് ഏതായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.